മാപ്പ് പറഞ്ഞത് ഒരു കുറച്ചിലായി കാണണ്ട എന്ന് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുധാകരൻ നടത്തിയ പരാമർശം തെറ്റാണ് എന്നുള്ള നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുകയാണ്. മാപ്പ് പറഞ്ഞത് ഒരു മുതിർന്ന നേതാവിനോട് കാണിക്കേണ്ടുന്ന ഒരു മര്യാദയുടെ ഭാഗമായിട്ട് മാത്രം. അത് താൻ കെ സുധാകരൻ പറഞ്ഞ ആ പ്രയോഗത്തോട് അനുകൂല നിലപാടെടുത്തതുകൊണ്ടാണ് എന്ന് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുന്നത്. അന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കെ സുധാകരന് മുന്നിൽ ഷാനിമോൾ ഉസ്മാൻ്റെ ആ ധീരതയൊക്കെ ഇല്ലാതായിപ്പോയി എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു. അതിനു കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ മറുപടി പറയുന്നത്. അതൊരു വിവാദമാക്കാനൊന്നും ഇനി താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്ന് സുധാകരൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് എന്നവർ തറപ്പിച്ച് പറയുകയാണ്. മാപ്പ് പറയേണ്ടി വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിലാണ്. ഒരു പാർട്ടി സംവിധാനമൊക്കെ ആകുമ്പോൾ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിനെതിരായിട്ടുള്ള ഒരു പ്രകടനം എന്നുള്ള നിലയിൽ അതിനെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹവുമായി കൂടിയാലോചിക്കാതെ അത്തരമൊരു പരാമർശം നടത്തിയതിനുള്ള ഖേദമാണ് പ്രകടിപ്പിച്ചത്. അല്ലാതെ ആ വാക്കുകൾ പറഞ്ഞത് ശരിയാണ് എന്ന നിലയിലല്ല താൻ മാപ്പ് പറഞ്ഞത് എന്നാണ് ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് മുസ്ലിം ലീഗ് MLA ആയ KM ഷാജി പിണറായി വിജയനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തുന്നത്. കെ സുധാകരൻ പറഞ്ഞതുപോലെ എന്ന് ആവർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ സാമൂഹ്യ അവസ്ഥയിലേക്ക്, പിണറായി വിജയൻ്റെ ജാതിയിലേക്ക്, പിണറായി വിജയൻ്റെ പിതാവിൻ്റെ പണിയിലേക്ക് ഒക്കെ KM ഷാജിയും കുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് ശരി തന്നെ. ആ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടി വരും ഷാനിമോൾ ഉസ്മാനെ പോലെ ഉള്ളവർക്ക്. മാപ്പ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നവർക്ക് തോന്നേണ്ടി വരും. മാപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ആ നിലയിലാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായി ഒരാളെ നേരിടുന്നതിന് പകരം വ്യക്തിപരമായി ഒരാളെ നേരിടുക എന്ന് പറയുന്നത് എത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ KM ഷാജിയോ കെ സുധാകരനോ മാത്രമല്ല, ഇടതുപക്ഷത്തും അത്തരം നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകളുണ്ട്. BJP ഉണ്ട് അത്തരത്തിൽ വ്യക്തി ആക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ. അപ്പോൾ വ്യക്തിഹത്യകൾക്കപ്പുറത്ത് രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ നടത്താൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ KM ഷാജിക്ക് ദേഷ്യമുണ്ടാകുന്നത് KM ഷാജിയെ വേട്ടയാടാൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. KM ഷാജി ആരും വേട്ടയാടാൻ നടക്കുന്നില്ല. KM ഷാജി എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്നും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായി ഷാജിക്കെതിരെ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ KM ഷാജിയൊക്കെ ക്ഷോഭത്തിൽ പിണറായി വിജയനെതിരെ ഈ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ എന്തായാലും ഷാനിമോൾ ഉസ്മാൻ ആ അഭിപ്രായ പ്രകടനം നടത്തിയത് ഉചിതമായ സമയത്താണ് എന്ന് പറയേണ്ടി വരുന്നു. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മാപ്പ് പറഞ്ഞത് ഒരു മുതിർന്ന വ്യക്തിയായതുകൊണ്ട് എന്നുള്ളത് മാത്രം. അപ്പോൾ ഷാനിമോൾ ഉസ്മാനൊക്കെ ഇനിയും ഊർജ്ജസ്വലമായി ഈ ഷാജിയുടെ പ്രസ്താവനയ്ക്കെതിരെയൊക്കെ നിലപാടുകളുമായി രംഗത്ത് വരാവുന്നതാണ്.